പ്രാപ്തിയ സഹോദരിമാർ സഹോദരന്മാർ ഞങ്ങളിലുണ്ട്. അനുയോജ്യരായ ഇണകള നൽകണം. നിശ്ചയിച്ചു വെച്ച വിവാഹങ്ങളുണ്ട്, നീ നല്ല നിലക്ക് പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി, ഇതുവരെയും മക്കളില്ലാത്ത വിഷമം പറഞ്ഞവരുണ്ട്. സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണം അല്ലാ. ഗർഭിണികളുണ്ട്, പ്രസവം അടുത്തായവരുണ്ട്, ഡോക്ടർമാർ പലതും പറഞ്ഞ് പീഡിപ്പിച്ചവരുണ്ട്. ഈ സുഖപ്രസവം നൽകണം അല്ലാ. പ്രസവിച്ച മക്കള്, ചെറിയ മക്കള്, ഹാർട്ടിന്റെ പ്രയാസം പറഞ്ഞവർ, കരളിന്റെ പ്രയാസം പറഞ്ഞവർ, ശരീരത്തിന്റെ പല വിഷമങ്ങൾ പറഞ്ഞ് ചെറിയ മക്കള്, ഐസിയുലും മറ്റും കിടക്കുന്നവരുണ്ട്. ശിഫ നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ബാധിച്ചവരുണ്ട്, ശിഫ നൽകണം അല്ലാ. ബ്രെയിൻ ട്യൂമർ ബാധിച്ചവരുണ്ട്, ശിഫ നൽകണം അല്ലാ. ബ്ലഡ് ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫ നൽകണം അല്ലാ. ഹാർട്ടിന് തകരാറ് പറഞ്ഞവരുണ്ട്, ശിഫ നൽകണം അല്ലാ. ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, പറഞ്ഞവരുണ്ട്, ശിഫ നൽകണം അല്ലാ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡ് ഉള്ളവരുണ്ട്, നോർമൽ ആക്കണം അല്ലാ. മാറാത്ത മുട്ടുവേദന, ഊരവേദന, ഡിസ്കിന്റെ പ്രയാസങ്ങളുള്ളവരുണ്ട്, പടച്ചവനെ ചൊറിച്ചിലുള്ളവരുണ്ട് അല്ലാ. പലതും മാറാത്ത രോഗങ്ങളുള്ളവരുണ്ട്, നിശിഫ കൊടുക്കണം റഹ്മാനെ. ഇതുപോലെയുള്ള രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മാതാപിതാക്കളെയും ഭാര്യ മക്കളും കൂട്ടുകുടുംബത്തെ നിസ്സലാമത്താക്കണം അല്ലാ. ഐസിയുവിൽ കിടക്കുന്നൊരവസ്ഥ നീ ഉണ്ടാക്കല്ല അല്ലാ. ആശുപത്രി കിടക്കയിൽ ദിവസങ്ങളോളം കിടക്കുന്ന രോഗം തരല്ല അല്ലാ. ശരീരത്തിനെ മുറിച്ചു തുന്നുന്നൊരു ഓപ്പറേഷന് തരല്ല അല്ലാ. പ്രസവന് ബോധമില്ലാതെ ദിവസങ്ങളോളം കിടത്തിക്കളയല്ല അല്ലാ. ഞങ്ങളെ കൊണ്ട് കുടുംബത്തിന് ഭാരം നൽകല്ല അല്ലാ. കുടുംബത്തെ കൊണ്ട് ഞങ്ങൾക്ക് ഭാരം നൽകല്ല അല്ലാ. ഞങ്ങൾക്ക് തന്ന ആഫിയത്ത് ആരോഗ്യം മരിക്കുന്നത് വരെ നിലനിർത്തണം അല്ലാ. ഇതുപോലെയുള്ള നല്ല സദസ്സുകളിൽ ധാരാളം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങളെ സദസ്സ് നീ കബൂല് ചെയ്യണേ അല്ലാ. ഇതിന് വേണ്ടി ധനം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും പലരും സഹായിച്ചവരുണ്ട്. നാട്ടിലുണ്ട്, ഗൾഫ് നാടുകളിലുണ്ട് റബ്ബേ. ദൂരദിക്കുകളിൽ നിന്ന് സദസ്സ് കരുതി വന്നവരുണ്ട്. നിവൃതയാക്കല്ല അല്ലാ. എന്ത് ഉദ്ദേശം കരുതിയിട്ട് ഈ സദസ്സിലേക്ക് വന്നിട്ടുണ്ടോ? നീ കൈവടിയല്ല റബ്ബേ. എല്ലാ കാര്യങ്ങളും നീ ഹസ്സിലാക്കണേ അല്ലാ. രോഗം പലതുള്ള വിഷമമുള്ളവരും നീ അവർക്ക് ശിഫ കൊടുക്കണം അല്ലാ. ഞങ്ങളെ ഉദ്യാവരത്തും മറ്റുമൊക്കെ വന്നിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളെ ജമാഅത്തിന് വേണ്ടി വലിയ നേതൃത്വമായി നിൽക്കുന്നു ഞങ്ങളെ എസ് എം ബഷീർ സാഹിബ് അടക്കം വന്നിട്ടുണ്ട്. നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ പരിസരങ്ങളിലുള്ള ധാരാളം സാദാത്യങ്ങൾ ഉലമാക്കളൊക്കെ ഞങ്ങളെ സദസ്സിനെ കരുതി വന്ന് ഞങ്ങളെ സ്നേഹിച്ചു കൊണ്ടുവന്ന് നീ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറിയ വലിയ ഒരാളെയും ഒരു സ്ഥലത്തും കൊടുക്കല്ല അല്ലാ. ലാ സാഹിരിയങ്ങളെ ഷെറിൽ നിന്ന്, മാക്കിരിയങ്ങളെ ഷെറിൽ നിന്ന്, ഹാസിദിയങ്ങളെ ഷെറിൽ നിന്ന് നീ കാക്കണം അല്ലാ. മാനസിക രോഗം നൽകല്ല അല്ലാ. എത്രയോ ആളുകൾ മാനസികമായി തകർന്നവരുണ്ട്, സാമ്പത്തികമായും രോഗം കൊണ്ടും പ്രയാസം കൊണ്ടും മാനസികമായവർ. നീ സലാമത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് ആർക്കും മാനസിക രോഗം നൽകല്ല അല്ലാ. ടെൻഷൻ നൽകല്ല അല്ലാ. ബേജാർ ദുഃഖങ്ങൾ നൽകല്ല അല്ലാ. കഷ്ടപ്പാടുകൾ നൽകല്ല റബ്ബേ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി ആഖിബത്ത് നന്നായി മരിക്കുന്നവർ പെടുത്തണം അല്ലാ. അവസാന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഹബീബായ തങ്ങളെ പൂമുഖം കണ്ട്, സ്വർഗം കണ്ട്, ഇതുപോലെയുള്ള നല്ല രാത്രിയിൽ നല്ല പകലിൽ ഞങ്ങളെ നിസ്സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇന്നക അന്തസ് സമീഉൽ അലീം, വതുബ് അലൈനാ, ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രത്യേകിച്ച് വലമുണ്ട് ഉസ്താദ്, ചികിത്സയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. പരിപൂർണ ആഫ്യത്തിന് വേണ്ടിയിട്ട് എല്ലാം ദ്വാരക്കണം. നമ്മളെ ഈ സദസ്സിന്റെ വലിയ സാന്നിധ്യമാണ് അള്ളാഹു തആല അവിടുത്തെ ആഫ്യത്തുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഹാനായ കന്യാണ ഉസ്താദ് അവിടുന്ന് നടത്തുന്ന മഹത്തായ അജ്മീർ മൗലിദും അതുപോലെ തന്നെ ജലാലിയ സദസ്സും ഇൻഷാ അള്ളാഹ് ഫെബ്രുവരി 10 തീയതി രാവിലെ
രാവിലെ 9 മണിക്ക് അജ്മീർ മൗലൂദും അതിന്റെ ശേഷം ജലാലിയ മജ്‌ലിസും വലിയ മഹത്വമുള്ള വലിയ പരിപാടി കൂടിയാണ്. അതിലേക്കൊക്കെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുപോലെ ജനുവരി 29 ബോളന്തൂർ SSF നടത്തുന്ന മഹത്തായ വൃദ്ധ സദസ്സുണ്ട്. അതുപോലെ മഹാനായ താജുശ്വരി അലിക്കുഞ്ഞു സാദിന്റെ ഉറൂസ് 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. അല്ലാഹു തആല എല്ലാ മജ്‌ലിസുകളും പരിപാടികളും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. വന്ന എല്ലാവർക്കും ആണ് പെണ്ണ് ചെറിയ വലിയവർക്ക് നിങ്ങളൊക്കെ മഹാന്മാരെ കരുതിയിട്ടാണ് വന്നത്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. ബേജാറുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഇതുപോലെ അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവരോടും ഇൻഷാല്ലാഹ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. നിങ്ങളൊക്കെ ഈ ജലാലയുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആ